ഹായ് ഗൈസ്, വെൽക്കം അഗെയിൻ ടു ദ ചാനൽ. സോ ഞാൻ ഇന്നൊരു പ്രഷർ വാഷറാണ്. നമ്മൾ വണ്ടിയും പിന്നെ നമ്മൾ ഈ പായലൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രഷർ വാഷറാണ്, നമുക്ക് ഹൈ പ്രഷർ 1800 വാട്ട്സിൻ്റെ ഒരു പവറുള്ള ഒരു പ്രഷർ വാഷറാണ് വാങ്ങിച്ചത്. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. വന്നപ്പോൾ തന്നെ കണ്ടില്ലേ ഇതിനകത്ത് വെള്ളമൊക്കെ കാണുന്നുണ്ട്. എനിക്കൊന്ന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പം വെള്ളത്തിൻ്റെ ഇതൊക്കെ പാടൊക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് അൺബോക്സ്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്കിതിനി ബോക്സ് തുറന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തു. ഇനി ഇത് പുറത്തെടുത്ത് നമുക്ക് മെഷീൻ കാണാം. ഇതാണ് നമ്മുടെ എയ്മെക്സിൻ്റെ D7, എയ്മെക്സ് D7 എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, എയ്മെക്സ് D7 ഇൻഡക്ഷൻ മോട്ടറാണ് വരുന്നത്. ഇത് പ്രഷർ വാഷറാണ്. അതുപോലെ 100% സ്കോപ്പ് വൈൻഡഡ് മോട്ടറാണ്. ഓവർഹീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്ഗ്രേഡ് ഇൻഡക്ഷൻ മോട്ടർ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഓട്ടോ ഓഫ് ഗൺ ഡിസൈൻ എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത പിന്നെ ഇതിൻ്റെ മോഡൽ D7 ക്വാണ്ടിറ്റി 1 13.5 kg, ഗ്രോസ് വെയ്റ്റ് 14 kg. അതുപോലെ വോൾട്ടേജ് എന്ന് പറയുന്നത്, പിന്നെ പവർ കാണിക്കുന്നുണ്ട്. അത് 10 L/min ആണ് ഇതിൻ്റെ ഗണ്ണ്. നമുക്ക് വെള്ളം പുറത്തോട്ട് വരുന്നത്. 10 L/min ആണ് ഇതിൻ്റെ വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത്. പ്രഷർ എന്ന് പറയുന്നത് 100 to 120 bar എന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് ഇൻവോയ്സ് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ വാറണ്ടിക്ക് വേണ്ടുന്ന കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ പർച്ചേസിങ് യുവർ അവർ പ്രൊഡക്റ്റ്. സ്റ്റോർ നെയിം ഈസ് ശക്തി ടെക്നോളജീസ് ആൻഡ് സോ വി റിക്വസ്റ്റ് യുവർ വാല്യുവബിൾ ഫീഡ്ബാക്ക് ആൻഡ് പ്രൊഡക്റ്റ് റിവ്യൂ. ഫോർ അഡീഷണൽ വാറണ്ടി ആൻഡ് ടെക്നിക്കൽ ഇഷ്യൂ കൈൻഡ്ലി കോൺടാക്ട് യുവർ സോൺ. നമ്പറുണ്ട് ആൻഡ് ഇമെയിൽ ID ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ അഡീഷണൽ വാറണ്ടി. ചിലപ്പോൾ എനിക്കൊന്ന് പ്രോഡക്റ്റിന് നമ്മൾ ആമസോണിൽ റിവ്യൂ നല്ല റിവ്യൂ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അഡീഷണൽ വാറണ്ടി അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അപ്പോൾ അതൊരു അതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ്. പ്രോഡക്റ്റുകൾ നമ്മളിപ്പം വാറണ്ടി കിട്ടണമെങ്കിൽ നമ്മൾ അവർക്ക് 4-star അല്ലെ 5-star കൊടുത്താലൊക്കെ നമുക്ക് വാറണ്ടി തരാറുള്ളൂ. അങ്ങനെ കുറേ ഉടായ്പകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയാണ് എനിക്കറിയില്ല. ജസ്റ്റ് ലെറ്റ്സ് ചെക്ക്. ഓക്കെ, നമ്മളിതിപ്പം അൺബോക്സ് ചെയ്തു. ഇതിനകത്ത് വന്നേക്കുന്നത് ഒരു ഗണ്ണ്. അതിൻ്റെ ഗണ്ണാണിത്. നമുക്ക് നോക്കാം. ലാസ്റ്റ് നമുക്ക് എടുത്ത് നോക്കാം. ഗണ്ണ് തൽക്കാലം കൊണ്ട് മാറ്റി വെക്കാം. നല്ല വെയിറ്റ് ഉണ്ട് ഗണ്ണിന്. എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇൻലെറ്റ് പൈപ്പ് ആണെന്ന് തോന്നിയിരിക്കുന്നത്. ഇൻലെറ്റ് നമ്മൾ ഇതിലോട്ട് വെള്ളം ഇന്ന് വരുന്ന പൈപ്പ് ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് വെക്കാം. നെക്സ്റ്റ് ഇതതിൻ്റെ ഫോം ബോട്ടിലും പിന്നെ അതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെയാണ്. പൊട്ടിച്ച് നോക്കാം. പിന്നെ നമ്മുടെ ഔട്ട്ലെറ്റ്, നല്ല അത്യാവശ്യം വെയിറ്റുള്ള 8 meter ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ലെങ്ത് 8 meter ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. 5 kg എങ്കിലും വെയിറ്റ് കാണും ഇതിന്. അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു ഔട്ട്ലെറ്റ് പൈപ്പാണ്. അപ്പോൾ ഇതിനകത്ത് എന്തോ വെളുത്ത്, അത് നമ്മുടെ ഇതാണ്. ഇതിനകത്തിരിക്കുന്ന ഈ സംഭവത്തിൻ്റെ പൊടിയാണ്. ഓക്കെ, നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതാണ് മെഷീൻ. ഓക്കെ, അതിലും ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് D7 മെഷീനാണ്. ഓക്കെ, ഈ മെഷീനിലെല്ലാം ഈ നമ്മുടെ അതിൻ്റെ ആ ഒരു സംഭവം പറ്റിയിരിപ്പുണ്ട്. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ കളർ ഇതല്ല, അത് ബ്ലാക്ക് ആയിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ട് ഇത് ഇവരിത് അയച്ചു തന്നു എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു ഗേജ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തൊരു സ്വിച്ച് കാണാം. അത് ഒരു വെള്ളം കയറായിരിക്കാൻ കവേർഡാണത്. കാണാം, എന്തോ പ്ലാസ്റ്റിക് കവറിങ് ഉണ്ട്. പിന്നെ ഐമെക്സ് ഇൻലെറ്റ് പൈപ്പിൻ്റെയും ബാക്കിൽ എക്സോസ്റ്റ് ഫാൻ കാണാം. ഇൻലെറ്റ് പൈപ്പിൻ്റെയും അത് പുറത്തോട്ടുള്ള കണക്ഷൻ്റെ ഒക്കെ ഇവിടെ അതിൻ്റെ ഓപ്ഷൻസ് കൂടെ കാണാൻ പറ്റും നമുക്ക് ഉണ്ടല്ലേ. ഓക്കെ, നമുക്കിനിത് ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ഒന്ന് നോക്കാം. ഇത് ഗൺ. നമുക്കിതാണ് നമ്മുടെ വാട്ടർ സ്പ്രേ ഉപയോഗിക്കുന്ന ഗണ്ണ്. അപ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോസിലൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, നമുക്കിത് റൊട്ടേറ്റീവ് ആണെങ്കിൽ നമുക്കിതിനകത്തെ ഫ്ലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗണ്ണെന്ന് പറയുന്നത്. ചെറിയ ഗണ്ണാണ്. ഓക്കെ, വേറെ അതിൻ്റെ നീളം കൂട്ടുന്ന വേറെ ഓപ്ഷനൊന്നും കാണുന്നില്ല. നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കിട്ടിയ സാധനങ്ങളാണ് ഇത്രയും കാണുന്നത്.
ഇതെന്നൊക്കെ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതൊക്കെ പൈപ്പ് പിടിപ്പിക്കാനും വോസ് പിടിപ്പിക്കാനൊക്കെ ഉള്ളതായിരിക്കും. ഓക്കെ, ഇതെനിക്ക് നോക്കണം, അന്നേരം മാത്രം മനസ്സിലാവുള്ളൂ. അപ്പം പിന്നെ ഫോം ബോട്ടിൽ പോലത്തെ ചെറിയ ബോട്ടിലുണ്ട്, വളരെ ചെറിയ ബോട്ടിൽ, അതുകൊണ്ടൊന്നും ഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അഡീഷണൽ ബോട്ടിൽ മേടിക്കേണ്ടി വരുമായിരിക്കും. ഒരു ഫോം ബോട്ടിലുണ്ട്, പിന്നെ കുറേ പൈപ്പ് കണക്ട് ചെയ്യുന്നതും ലെറ്റ് ഔട്ട് ലെറ്റ് പൈപ്പിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. അതുപോലെ ഇത് ഫൂട്ട് വാൾവ് എന്നാന്ന് തോന്നുന്നു ഇത് പറയുന്നതെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ എൻ്റെ നോസിൽ ക്ലീൻ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഈ സാധനം. പിന്നൊരു മാനുവൽ കാണാൻ പറ്റും. എന്തായാലും ഞാനൊന്ന് പെട്ടെന്ന് അസംബിൾ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഞാനിത് കുറച്ച് ഇൻസ്ട്രക്ഷൻ നോക്കിയാൽ എനിക്ക് അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഞാൻ ഈ ഒരു മാനുവൽ നോക്കിയിട്ട് ഒന്ന് അസംബിൾ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. കണക്ടിവിറ്റി ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ, ഞാൻ കുറച്ച് പാടുപെട്ടു വന്നാലും. പക്ഷേ ഈ ഒരു എൻ്റെ ഇവിടെ ഇങ്ങനെ കറക്കി കറക്കി കയറ്റി പ്രസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ലോക്കിട്ട്, അതുപോലെ ഈ എൻഡും ഇതൊരു തുറക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് ജസ്റ്റ് കയറ്റിയിട്ടിട്ട് അടച്ച് കറക്കിയാൽ മതി. അങ്ങനെ രണ്ടും ചെയ്തു. എന്നിട്ട് ഇത് ജസ്റ്റ് കയറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് അത് വീണോളും. ഈ ഒരു അത് ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ആ കണ്ടില്ലേ ഒരു വെയിറ്റ്, ആ സാധനം ജസ്റ്റ് കറക്കി കറക്കി കയറ്റിയിട്ടു. പിന്നെ ഇതിൻ്റെ രണ്ട് എൻഡിലും ഉണ്ടല്ലേ, ഓരോ സൈഡിലും ഫുട്ബോളും ഒരു സൈഡിലും ഇതും ജസ്റ്റ് പ്രസ് ചെയ്തിട്ടു. വളരെ ഈസിയാണ് കേട്ടോ, ഇൻസ്റ്റലേഷൻ അത്രയ്ക്ക് പാടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എല്ലാം പ്ലഗ് ചെയ്തിട്ടാൽ മതി. പ്ലഗ് ആൻഡ് പ്ലേ, ജസ്റ്റ് മാനുവൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പ്ലഗ് ചെയ്തിട്ടാൽ മതി, ഇത്രേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ചെയ്യാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഓണാക്കി നോക്കാം, അതിനുശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നല്ല ഷാമ്പു ആണെങ്കിൽ ഫോമിംഗ് ഒക്കെ പക്ക ഫോം നമുക്ക് കിട്ടും. പക്ഷേ ഞാനൊരു ആവറേജ് ക്വാളിറ്റി ഷാമ്പു ആണ് വാങ്ങിച്ചേക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഫോം ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലേ മെഷീൻ, അത്യാവശ്യം പവർ ഉണ്ട്. നമ്മൾ ആ ഡയറക്റ്റ് ബുള്ളറ്റ് മോഡിലിട്ട് അടിക്കരുത്, നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അറിയാതെ എൻ്റെ കയ്യിലൊന്ന് കൊണ്ടു, നല്ലപോലെ വേദനയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ജസ്റ്റ് തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് ഗണ്ണിൽ എൻ്റെ കയ്യിൽ അതൊന്നും കൊണ്ടായിരുന്നു. പക്ഷേ നല്ല വേദനയായിരുന്നു. അപ്പോൾ ഫോമൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫോം ആവുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഷാമ്പു ആണെങ്കിൽ നല്ല രീതിയിൽ ഫോം ആവും. അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ബോട്ടിലായി പോയി ഫോമിൻ്റെ, പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ട്. ഫോം പെട്ടെന്ന് തന്നെ കാലിയാവുന്നുണ്ട് അതിൻ്റെ ഷാമ്പു. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ മേടിക്കുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. 1 ലിറ്ററിൻ്റെ ഒരു ഫോം ബോട്ടിൽ നമുക്ക് മേടിക്കാൻ കിട്ടും, ഈ നെക്സിൻ്റെ തന്നെ. അത് മേടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫോം വാഷ് ചെയ്യാൻ പറ്റും വണ്ടി. നമ്മൾ നമ്മുടെ കാറ് അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി ഫോം വാഷ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ബൊലേറോ ഇവിടെ ഇല്ല, ബൊലേറോ ഉണ്ടെങ്കിൽ നമുക്ക് അതും കഴുകാമായിരുന്നു. അപ്പോൾ ബൊലേറോ ഇവിടെ ഇല്ല, നമുക്ക് നമ്മുടെ ബുള്ളറ്റ് കൂടെ ഒന്ന് കഴുകി നോക്കാം. ബുള്ളറ്റ് ഞാൻ ഫോം വാഷ് ചെയ്തു, നിങ്ങളെ കാണിക്കാൻ ഫോം വാഷ് ചെയ്ത് എങ്ങനെ. അതിനുശേഷം നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കാണിക്കാം. പിന്നെ അതിൻ്റെ നോസിലിൻ്റെ 3 ടൈപ്പായിട്ട് നമുക്കത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതും കാണിക്കാം. അങ്ങനെ നമ്മുടെ ബുള്ളറ്റ് നമ്മൾ ഫോം വാഷ് ചെയ്യാൻ തരും. വേണമെങ്കിൽ നല്ല തിക്ക് ഫോംസാണ് വരുന്നുണ്ടല്ലോ, നല്ല തിക്കായിട്ടാണ് ഫോം വരുന്നത്. ഭയങ്കര പവറാണ് ഇതിന്, നമുക്ക് വേണമെങ്കിൽ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നോസിൽ തിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുള്ളറ്റ് പോലെ പോകുന്ന രീതിയിൽ വെള്ളം വരുത്താനും പറ്റും. സ്പ്രെഡ് ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് നോസിൽ തിരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇതിൻ്റെ നോസിൽ നമുക്ക് 3-way അഡ്ജസ്റ്റ്, 3-way എല്ലാം തോന്നുന്നു, കുറേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ടല്ലോ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പവറിൽ പോകും. ഇത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന രീതിയിലാക്കാൻ പറ്റും. കാറ് കഴിവനൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാക്കുന്നതായിരിക്കും നല്ലത്. പോയിന്റ് ചെയ്യുവാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്, പെയിൻറ്റൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയങ്കര പവറാണ്, നമ്മുടെ കൈ ഒന്ന് അടിച്ച് നോക്കിയാൽ അറിയാതെ കൈ ഒന്നും തട്ടി നോക്കിയാൽ ഭയങ്കരമായിട്ട് നോവും ചെയ്തു എനിക്ക്. അപ്പോൾ നമുക്കിതിങ്ങനെ ബൈക്ക് കഴിവാനും കാർ കഴിവാനും നമുക്ക് ഇത് ഉപയോഗിക്കരുത്, ഇതിലൂടെ ഇതുപോലെ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്ക് പെയിൻറ്റിനൊന്നും വലിയ പ്രശ്നം വരത്തില്ല, കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റ് പോവും. നമ്മളിപ്പോൾ എക്സാമ്പിൾ ഞാൻ ആ ഒരു വാളിൽ കാണിച്ചു തരാം, ആ വാളിൻ്റെ പെയിൻറ്റ് ഇപ്പോൾ പോകുന്ന കാണാൻ പറ്റും. ഫുൾ ബുള്ളറ്റ് രീതിയിലാണ് ഇട്ടേക്കുന്നത് കണ്ടോ, അതായത് പെയിൻറ്റ് പോയത് കണ്ടോ, കണ്ടില്ലേ, അവിടുത്തെ അത്രയും പെയിൻറ്റ് പോയി. അപ്പോൾ അത്രയ്ക്ക് പവർഫുൾ ആണ് ഈ മെഷീൻ. അതുകൊണ്ട് നിങ്ങൾ വണ്ടിയിൽ ഡയറക്റ്റ് ബുള്ളറ്റ് ആയിട്ട് അടിക്കരുത്, സ്പ്രെഡ് ചെയ്ത് മാത്രമേ അടിക്കാവുന്നതാണ്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്ട് അവിടുത്തെ പെയിൻറ്റ് പോയി, കണ്ടില്ലേ, സ്പ്രെഡ് ചെയ്ത് അടിച്ചാൽ പ്രശ്നമില്ലാണ്ടില്ലേ, സ്പ്രെഡ് ചെയ്ത് അടിച്ചാൽ ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ, സ്പ്രെഡ് ചെയ്ത് അടിച്ച് നമുക്ക് പെയിൻറ്റ് പോകില്ല. അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ വണ്ടികളിലും ബുള്ളറ്റ് രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് മാത്രമേ, ഏതൊരു പ്രഷർ ഗൺ ഉപയോഗിച്ചാലും സ്പ്രെഡ് ചെയ്ത് മാത്രമേ വാട്ടർ നമ്മൾ വണ്ടിയിലും നമ്മുടെ വീട്ടിലുള്ള വീട്ടിൻ്റെ പെയിൻറ്റും പിന്നെ അങ്ങനെ പായലുകളൊക്കെ, പായലുകളെ നമുക്ക് ബുള്ളറ്റാണ് ഏറ്റവും നല്ലത്. അല്ലാതുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു സ്പ്രെഡ് ചെയ്തുള്ള രീതിയിൽ നമുക്ക് വെള്ളം ഉപയോഗിക്കണം. നമ്മൾ ഈ മഡ് ഗാർഡിൻ്റെ അടിയിലൊക്കെ ചെളി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബുള്ളറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കൊക്കെ പോകും.
മെഷീന് ഭയങ്കര പവറാണ്. നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്ന പോലാണ് ഈ മെഷീൻ്റെ ഗണ്ണിന് നമുക്ക് ചില സമയത്ത് തോന്നുന്നത്. പക്ഷെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്ന പോലെ നമുക്ക് തോന്നും. അത്യാവശ്യം നമുക്ക് ഈ ഇതിൻ്റെ പൈപ്പിന് അത്യാവശ്യം നീളമാണ്, ഉണ്ടല്ലേ. എൻ്റെ മെഷീൻ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും നീളം, പിന്നെ കുറച്ച് ചുരുങ്ങി കിടപ്പുണ്ട്. ഭയങ്കര കട്ടിയാണ്, അതുകൊണ്ട് നമുക്ക് ചുരുക്കം വരണമെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മൾ ഈ ഗണ്ണിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം, ഊരി വിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ചുളുക്കൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്ക് കൂടെ ഒന്ന് കഴുകാം. അപ്പോൾ മോട്ടർ വെള്ളം കിട്ടുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഈ ഫുഡ് വാൾവ് വെള്ളത്തിൻ്റെ മേളിൽ വന്നു, അതുകൊണ്ടാണ് വെള്ളം കിട്ടാത്തത്. നമുക്ക് പൈപ്പ് മോട്ടറിൽ വരെ ഈ മെഷീനിൽ വരെ ഗണ്ണിൽ വരാത്തത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് വെള്ളം വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഫുട്ബോൾ ഒന്ന് ഇറക്കി വിട്ടാൽ മതി വെള്ളത്തിലോട്ട്. ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളത്തിലോട്ട് ഒന്ന് മുങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നു പോയിക്കോളും. അപ്പോൾ അതാണ് ഇടയ്ക്ക് വെള്ളം വരാഞ്ഞത് പൈപ്പ് മെഷീനിൽ. ഈ നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ഇൻലെറ്റ് പൈപ്പ് എന്ന് പറയുന്നത് 2 മീറ്റർ മാത്രമേ ഉള്ളൂ. അതൊരു ഭയങ്കര നെഗറ്റീവാണ്, ഒരു ഭയങ്കര മോശമായിട്ടൊരു ഒരു ഇതാണ്. കാരണം ഒരു 8 അല്ലെങ്കിൽ 5 മീറ്ററിൽ ഉണ്ടെങ്കിലും നമുക്ക് ദൂരെ ചിച്ച് ചെയ്യാമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേറെ ഓസ് വാങ്ങിച്ചിട്ട് അത് കണക്ട് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് ഇൻലെറ്റ് 2 മീറ്ററിന് ഇൻലെറ്റ് പൈപ്പ് ഓസ് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു ഷോപ്പിൽ നിന്ന് പറഞ്ഞ് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നീളം കിട്ടും. പിന്നെ ഇവിടെ ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ടല്ലോ, നമ്മളിതിപ്പം ഇവിടെ ലോക്ക് പിടിച്ചിടാൻ പറ്റും, കണ്ടില്ലേ. ഇതിട്ട് കഴിഞ്ഞാൽ ലോക്ക് ഇവിടെ ഇത് ഈ ലോക്കിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് വർക്ക് ചെയ്തില്ല. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും നമുക്ക് കഴുകാം. ഈ ഒരു സ്പ്രെഡ് ചെയ്ത് മാത്രമേ നമ്മൾ വണ്ടി കഴുകാൻ പാടുള്ളൂ. കാരണം ഭയങ്കര പവറായതുകൊണ്ട് വണ്ടിയുടെ പെയിൻറ്റൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പ്രെഡ് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിക്കും കളർ പെയിൻറ്റിനൊന്നൊരു പ്രശ്നം വരത്തില്ലാണ്ടല്ലോ നമുക്്ക്. നമുക്കിനിയും ഈ വലിയ അത്യാവശ്യം പോകാത്ത അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിന്ന് ജസ്റ്റ് ഇത് ബുള്ളറ്റ് പോലെ ആക്കിയിട്ടുണ്ടല്ലേ, ഇത് പവർ കൂട്ടാൻ നോക്കുന്നുണ്ടല്ലേ. ഇതുപോലെ ചെയ്ത് നമുക്ക് അഴിച്ച് കളയാൻ പറ്റും. ഒത്തിരി അങ്ങ് ബുള്ളറ്റ് ആക്കണമെന്നില്ല, നമ്മൾ അത്യാവശ്യം ഉണ്ടോ അടുത്തുകൂടെ തന്നെ അടുത്തോട്ട് തന്നെ അടിച്ചാൽ മതി. നല്ലപോലെ നല്ല അഴുക്കൊക്കെ പോയിക്കോളും. നമ്മൾ ഇടയ്ക്കൊക്കെ ഉള്ള പിന്നെ അടിവശം കഴുകാനും പറ്റും. അഴുക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, അഴുക്ക് താഴോട്ട് വരുന്നുണ്ടല്ലോ. അടിയിലൊക്കെ ഒത്തിരി ചെളിയുണ്ട്, മഴയത്ത് ഓടുന്നുകൊണ്ടായിരിക്കും.